നമുക്ക് ഈ ഒരു രണ്ട് തരംഗം ഇപ്പോൾ രാജ്യത്തെ ബാധിച്ചിരിക്കുന്നത്. ആദ്യം ഒന്ന് 2020 സെപ്റ്റംബറിൽ തുടങ്ങിയ കോവിഡിന്റെ ആദ്യ തരംഗം, 2021 ഏപ്രിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കോവിഡ് രണ്ടാം തരംഗം. ഈ രണ്ട് തരംഗങ്ങൾ തമ്മിലൊരു താരതമ്യ പഠനത്തിലേക്കാണ്, ആ ഒരു റിപ്പോർട്ടിലേക്കാണ്. ഇനി 2020 സെപ്റ്റംബർ 17 ഒറ്റ ദിവസത്തിൽ രാജ്യത്ത് കോവിഡ് കേസുകൾ 98,000 കടന്നത്. പിന്നീടുള്ള മാസങ്ങളിൽ കോവിഡ് വ്യാപനത്തിൽ കുറവ് അനുഭവപ്പെട്ടു. ഡിസംബറും ജനുവരി ഫെബ്രുവരി മാസങ്ങളിലും സ്ഥിതി സമാനമായിരുന്നു. എന്നാൽ മാർച്ചിൽ വീണ്ടും കേസുകളുടെ എണ്ണം കൂടാൻ തുടങ്ങി. ഏപ്രിലിൽ 100,000, 200,000 കടന്ന് 300,000. ഈ മാസവും തുടക്കം മുതൽ കേസുകളുടെ എണ്ണത്തിൽ വൻ വർധന. തുടർച്ചയായ ദിവസങ്ങളിൽ കേസുകൾ 400,000 കടന്നിരിക്കുന്നു. ഒന്നാം തരംഗത്തിൽ 8,000 കേസുകളിൽ നിന്ന് 98,000 എത്താൻ 100 ദിവസമെടുത്തു. എന്നാൽ രണ്ടാം തരംഗത്തിൽ 8,000 കേസുകൾ 400,000 ഏകദേശം 50 ദിവസം പോലും എടുത്തില്ല. കേസുകളുടെ എണ്ണം വർദ്ധിച്ചു എന്നതും വ്യാപനം അതിവേഗത്തിലെന്നതും രണ്ടാം തരംഗത്തിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ആദ്യ തരംഗത്തിൽ 60 വയസ്സിന് മുകളിലുള്ളവരിലാണ് രോഗവ്യാപനം കൂടുതൽ റിപ്പോർട്ട് ചെയ്തത്. രണ്ടാം തരംഗത്തിൽ 18-40 പ്രായമുള്ളവരിലും രോഗം വ്യാപിക്കുന്നു. ആദ്യ വ്യാപനത്തിൽ പനി, ചുമ, ശരീരവേദന, സന്ധിവേദന തുടങ്ങിയ ലക്ഷണങ്ങളും പിന്നീട് ശ്വാസതടസ്സവും. രണ്ടാം വരവിൽ ശ്വാസതടസ്സമാണ് പ്രധാന ലക്ഷണം. 47% രോഗലക്ഷണങ്ങളുള്ള രോഗികളിലും ചെറിയ തോതിലെങ്കിലും ഇത്തവണ ശ്വാസതടസ്സം അനുഭവപ്പെട്ടതായി ICMR റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് ആദ്യ തരംഗത്തിൽ 41%. മരണനിരക്ക് നോക്കിയാൽ ഒന്നാം തരംഗത്തിൽ സെപ്റ്റംബറിലെ ഉയർന്ന മരണനിരക്ക് പ്രതിദിനം 1,200. രണ്ടാം തരംഗം ഒരു മാസം പിന്നിടുമ്പോൾ പ്രതിദിന മരണനിരക്ക് 9,900 മുകളിലെത്തി നിൽക്കുന്നു. മരണനിരക്ക് ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ പറയുന്നു. എന്നാൽ കഴിഞ്ഞ തരംഗത്തിലെ പോലെ മരണസാധ്യത ഇപ്പോഴും 60 വയസ്സിന് മുകളിലുള്ളവരിലാണ് കൂടുതൽ. ആദ്യ തരംഗത്തിലുണ്ടായ വൈറസിനേക്കാൾ തികച്ചും വ്യത്യസ്തമാണ് മ്യൂട്ടേഷൻ സംഭവിച്ച വൈറസ്. വാക്സിന്റെ കാര്യത്തിലും ഇത് ബാധകമാണ്. ആദ്യ തരംഗത്തിൽ ഉപയോഗിക്കുന്ന വാക്സിൻ രണ്ടാം വരവിൽ വൈറസിനെ തുരത്താൻ ശക്തിയുള്ളതാകില്ല. ആദ്യ വരവിൽ രോഗവ്യാപനം അത്ര വലിയ തോതിലായിരുന്നില്ല. എന്നാൽ ആശങ്കയും ഭയവും ഏറെ മുന്നിലും. രണ്ടാം വ്യാപനത്തിൽ കാര്യങ്ങൾ നേരെ തിരിഞ്ഞു. വ്യാപനത്തോതുകൂടി, ഭയം കുറഞ്ഞു, ജാഗ്രത കുറഞ്ഞു. രോഗവ്യാപനം തീവ്രമാകുന്ന സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കി, നിയന്ത്രണങ്ങൾ കർശനമാക്കി, അതീവ ജാഗ്രതയോടെ വേണം മുന്നോട്ടു പോകേണ്ടത്. റിസർച്ച് ഡെസ്ക്, 24.